എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ അവരെയും എ ആർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവമാണ്. ഇത് ഒരു 20 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഞാൻ അന്ന് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലുള്ള ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ സംസാരിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം മെഡിക്കൽ സ്റ്റോറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണെല്ലാം ഉള്ള ഒരു സാഹചര്യമല്ല എന്നുള്ളത്. അന്നൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമാണ് മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മിക്കവാറും ആളുകളൊക്കെ ആശ്രയിച്ചിരുന്നത് പബ്ലിക് ടെലിഫോൺ ബൂത്തുകളാണ്. അതുപോലെ തന്നെ മിക്ക കടകളുടെ മുമ്പിലും ഒരു കോയിൻ ബോക്സ് വെച്ചിട്ടുണ്ടാകും. അന്നൊക്കെ 1 രൂപ കോയിൻ ഇട്ടുകൊണ്ട് നമുക്ക് ലോക്കലായിട്ട് സംസാരിക്കാവുന്നതാണ്. അതാണ് കൂടുതൽ ആളുകളും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കടയിലൊരു കോയിൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോയിൻ ബോക്സിൽ ഫോൺ ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു 15-18 വയസ്സ് തോന്നത്തക്ക ഒരു പയ്യൻ അവിടെ വരികയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് വ്യക്തമായി ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ ആരോടോ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഫോൺ ചെയ്യുന്നത്. ഇവൻ പറയുന്നു, സാർ താങ്കളുടെ കമ്പനിയിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പരസ്യം കണ്ടു. ഞാൻ ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. ഞാൻ രാജീവാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. ആ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് നാളേക്ക് ഞാൻ വരട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ഫോൺ എടുത്തിരിക്കുന്ന വ്യക്തി പറയുന്നത്, ആളെ ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ഒരാഴ്ച മുമ്പ് ആ ജോലിക്ക് ഒരാളെ എനിക്ക് കിട്ടി, ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വേക്കൻ്റ് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ഈ പയ്യൻ പറയുന്നു, സാർ താങ്കളെ കുറഞ്ഞ ശമ്പളം തന്നാൽ മതി, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാളും കുറച്ച് തരികയാണെങ്കിൽ ഞാൻ ആ ജോലി ചെയ്തു കൊള്ളാം, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ആ മറുതലക്കലുള്ള ആൾ പറയുകയാണ്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്, കൃത്യസമയത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന ശമ്പളത്തിന് അവൻ കൃത്യമായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ വളരെ തൃപ്തനാണ്, ആയതുകൊണ്ട് ഇപ്പോൾ സാഹചര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പയ്യൻ വീണ്ടും പറയുകയാണ്, ശരി ഇപ്പോൾ സാഹചര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി എപ്പോഴെങ്കിലും ഇനി അഥവാ ആ ഇപ്പോൾ ജോലിക്ക് വരുന്ന ആൾ വരാതിരിക്കുകയോ ഏതെങ്കിലും കാരണവശാൽ വരാതിരിക്കുകയാണെങ്കിൽ അപ്പോഴെങ്കിലും ആ ജോലി എനിക്ക് തന്നുകൂടെ, അപ്പോൾ അതിനുവേണ്ടിയെങ്കിലും ഞാൻ നാളെ വന്ന് താങ്കളുമായി സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ അദ്ദേഹം ആ ഫോൺ എടുത്തിരിക്കുന്ന ആൾ പറയുകയാണ്, ഇപ്പോൾ ഉള്ള ആൾ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ വളരെ സന്തുഷ്ടനാണ്, ഏത് കാരണത്തെ കൊണ്ടും അവന് ആ ജോലിയിൽ നിന്ന് മാറ്റുന്ന ഉദ്ദേശമില്ല, അതുകൊണ്ട് തൽക്കാലം ഫോൺ വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ വയ്ക്കാനുണ്ടായത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ അവൻ തുടക്കത്തിൽ ഫോൺ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വളരെ ഒരു സങ്കടാവസ്ഥയിലാണ് അവൻ തുടങ്ങിയത്. പക്ഷേ ജോലിക്ക് ആളെ വേണ്ട എന്ന് പറയുമ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞ് വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു നിന്നിരുന്ന എനിക്കും ഈ എൻ്റെ സുഹൃത്തിനും ഒരേ സംശയം വഹിക്കേണ്ടത്, ഇത് ജോലിയില്ല എന്ന് പറയുമ്പോഴും ഇവൻ വളരെ സന്തോഷവാനായി കാണുന്നു. അവനെ വിളിച്ചു, എന്താണ് സംഭവം, സത്യത്തിൽ നീ കഷ്ടപ്പെടുന്നുണ്ടോ, നിനക്ക് ജോലി ആവശ്യമുണ്ടോ, ജോലി ആവശ്യമുണ്ടെങ്കിൽ പറയൂ, ഞാൻ എൻ്റെ കെയർ ഓഫിൽ ജോലി ഏതെങ്കിലും തരപ്പെടുത്തി തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ഈ പയ്യൻ പറയുകയാണ്, അങ്കിളെ എനിക്ക് ജോലി ആവശ്യമുണ്ടായിട്ടല്ല, ഞാനിപ്പോൾ ഫോൺ ചെയ്ത് സംസാരിച്ചത് തന്നെ ഞാൻ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലാളിയോട് തന്നെയാണ്. ഇത് കേട്ടോടനെ ഞങ്ങൾക്കൊക്കെ ഒരേ ആശ്ചര്യമായിപ്പോയി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലാളിക്ക് ഫോൺ ചെയ്തുകൊണ്ട് എന്തിനാണ് ജോലി ആവശ്യമുണ്ട്, ഞാൻ വരട്ടെ കുറഞ്ഞ ശമ്പളത്തിൽ ചെയ്യാമെന്നൊക്കെ പറയുന്നത്? ഇല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹം തൃപ്തനാണോ, അദ്ദേഹം മാന്യമായ ശമ്പളം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജോലി അദ്ദേഹത്തിൽ, ഞാൻ ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹം സന്തുഷ്ടനാണോ തൃപ്തനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടോ, ഞാൻ ചെയ്യുന്നില്ല, എന്തെങ്കിലും അങ്ങനെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരാളെ സ്ഥാനത്തേക്ക് അദ്ദേഹം നോക്കും. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ, ഇനി എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും ഞാൻ ഇനി കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഞാനൊരു ഫോൺ ചെയ്തതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സത്യത്തിൽ ആ പയ്യനെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ആശ്ചര്യമാണ് തോന്നിയത്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി പല ബുദ്ധിമുട്ടുകളും നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളൊക്കെ പറയാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ ജോലിയിൽ ചേർന്നതിന് ശേഷം ആ സത്യസന്ധത ഒന്നും പുലർത്താറില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയെങ്കിലും ആ സമയം 8 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂർ, അല്ലെങ്കിൽ 10 മണിക്കൂറാണെങ്കിൽ 10 മണിക്കൂർ, എങ്ങനെയെങ്കിലും ആ സമയം തേക്കുക,
വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന സ്വഭാവമാണ് മിക്കവരിലും നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ തന്നെയാണ് നടന്നു വരുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലൂടെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോയി. അതായത് നമ്മൾ ജോലി ചെയ്ത് ഇപ്പം നമ്മളൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പല സമരങ്ങളും ചെയ്യാറുണ്ട്, തൊഴിലാളികളുടെ സമരത്തിന് വേണ്ടി. പക്ഷെ നമ്മൾ സമരം ചെയ്ത് വാങ്ങുന്ന ആ ശമ്പളം അല്ലെങ്കിൽ ആ കൂലി, അതിന് ഏറ്റമാതിരി നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾക്ക് ജോലി തന്ന മുതലാളി തൃപ്തനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല. എല്ലാവരും തനിക്ക് കിട്ടാനുള്ളത് വാങ്ങി സമരം ചെയ്ത് വാങ്ങിയെടുക്കുന്നതിലാണ് എല്ലാവരും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയും ആളുകളുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തോട് എത്രത്തോളം സത്യസന്ധ പുലർത്തണം, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തൃപ്തനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആരും തന്നെ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് ആ പയ്യനെ കണ്ടപ്പോൾ വളരെ ആശ്ചര്യമാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.